ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും പ്രസ് ചെയ്യുക. ഇന്ന് ഉണ്ടാക്കാൻ പോണത് സ്വീറ്റ് ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി എന്ന് പറയും. പിന്നെ അതിന് ആവശ്യം 4 പഴമാണ്, നല്ല മധുരമുള്ള പഴം. അതെടുത്ത് നമുക്ക് പേസ്റ്റാക്കി എടുക്കുക. ആദ്യമായിട്ട് നല്ല മധുരമുള്ള പഴം ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. ആദ്യം 1 കപ്പ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ സോഡപ്പൊടി, പിന്നെ കുറച്ച് അരച്ച് വെച്ച പഴം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരച്ച പഴം മുഴുവനും എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കാപ്പൊടി, പിന്നെ ഇവിടെ ശർക്കര ഞാൻ പാനീയമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മധുരത്തിന് അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പം ഇത് കുറച്ച് മുറുക്കുണ്ടാവും, അത് ടൈറ്റായിരിക്കും മാവ്. പിന്നെ മാവ് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു സ്റ്റിക്കി ഡോ ആയിട്ടാണ് വരേണ്ടത്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇട്ടെടുക്കുക നമുക്ക് നോക്കാം. കൈയും കൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് എടുത്തിടുന്നത്. നമ്മൾ അങ്ങനെ ഏത് ഷേപ്പിൽ ഇടുമ്പോഴും കറക്റ്റായിട്ട് റൗണ്ടായിട്ട് നല്ല ഷേപ്പിൽ കിട്ടുന്നത് കൊണ്ടായിരിക്കാം ഇതിന് ഒന്നുപൊരി എന്ന് പറയണതെന്ന് തോന്നുന്നു. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പം എല്ലാ സൈഡും കൂടി വേഗം. നമുക്ക് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. കുറച്ച് വെള്ളം നനച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എടുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇളക്കുമ്പം എല്ലാ സൈഡും ബ്രൗണും ആവും, നമുക്ക് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കളറൊക്കെ ആവും കേട്ടോ. പിന്നെ ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ബ്രൗൺ കളർ എന്തായാലും ഉണ്ടാവും. അപ്പം എല്ലാ സൈഡും നന്നായി വെന്ത് വരാൻ വേണ്ടി നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. പെട്ടെന്നാവാൻ വേണ്ടി ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ വേവിച്ചെടുക്കാൻ നോക്കിയ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.